ശ്രീ എൻ ശ്രീകുമാർ. നേതാക്കളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇന്നടക്കം ശ്രീ കെ സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിലെ ജനാധിപത്യത്തിൻ്റെ മുഖവും മുഖമാണ്, തെളിവാണ് ശശി തരൂരിൻ്റെ മത്സരം എന്നാണ്. പക്ഷേ അതിനുശേഷം ഞാനിപ്പോൾ സൂചിപ്പിച്ച മുഖ്യ വരണാധികാരി തന്നെ ഇത്ര പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തെ പോലെ ഒരാൾ അസാമാന്യ പേഴ്സണാലിറ്റിയാണ് എന്നാണ് ശ്രീ കെ സുധാകരൻ ഇന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളെ മധുസൂദൻ മിസ്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന തരൂരിനെക്കുറിച്ച് പറഞ്ഞത് ഇരട്ട മുഖമാണെന്നാണ്. ആ ആക്ഷേപം, ഈ ആ അധിക്ഷേപം ഏതുതരം ജനാധിപത്യത്തിൻ്റെ സൂചനയാണ്? അല്ല, മധുസൂദൻ മിസ്ത്രി അദ്ദേഹം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരിയായിരുന്നു. ശശി തരൂരുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥി മധുസൂദൻ മിസ്ത്രിയെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചു കാണും. അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പ്രക്രിയക്കിടയിൽ ശ്രീ ശശി തരൂർ ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ചില പരാതികളൊക്കെ പരിഹരിച്ചു എന്ന് മിസ്ത്രി തന്നെ പറയുകയും ശശി തരൂർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ തൃപ്തനായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അദ്ദേഹം വോട്ടെടുപ്പിന്റെ തലേന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാത്തിനു ശേഷം അദ്ദേഹം വോട്ടെടുപ്പ് ദിവസവും അദ്ദേഹം ചില പരാതികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു, മധുസൂദൻ മിസ്ത്രിയുടെ ആ ഒരു സ്ഥാനത്തിന്റെ ഒരു ഇത് കഴിഞ്ഞു. വർക്കിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വേറെ ഉണ്ടത്, അത് അവിടെ നിൽക്കട്ടെ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പൊ അതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന എന്നതിനൊക്കെ വേണ്ടി ഞാനതിൽ ഒരു പ്രാധാന്യം. മര്യാദയാണോ അദ്ദേഹം മുഖ്യ വരണാധികാരി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് പരാതികൾ ഉന്നയിക്കാൻ അവകാശമുണ്ടല്ലോ. ആ അവകാശം രേഖാമൂലം നൽകുന്നു, പലതും പരിഗണിക്കുന്നു, പലതും ചിലത് തള്ളിക്കളയുന്നു, ചിലതിന് ഗൗരവ സ്വഭാവം വരുന്നു, കള്ളവോട്ടുണ്ടായി, ക്രമക്കേടുണ്ടായി, വ്യാജ വോട്ടർമാരുണ്ട് എന്നതൊക്കെ രേഖാമൂലം പറഞ്ഞു. പക്ഷെ തരൂര് അത് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ പദവിയിലിരുന്ന ഒരാൾ ആ പദവിക്ക് ചേർന്ന വിധത്തിൽ വേണ്ടേ പ്രതികരിക്കാൻ? പിറ്റേ ദിവസം അദ്ദേഹം കോൺഗ്രസ് നേതാവായി. അദ്ദേഹവും ഞാൻ ഖാർഗെയ്ക്കൊപ്പമാണ്, തരൂരിനൊപ്പമല്ല എന്ന് തോന്നിപ്പിക്കും വിധം പെരുമാറുന്നത് അമാന്യമല്ലേ? അത് അത് ജനാധിപത്യപരമാണോ? എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ് താങ്കളോട്. അല്ല, ഞാൻ ഈ മധുസൂദൻ മിസ്ത്രിയുടെ പ്രസ്താവനയുടെ ചില ഭാഗങ്ങളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്റെ പൂർണ്ണരൂപം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. പൂർണ്ണമായും അത് അറിഞ്ഞാലേ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ പിന്നിലെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ സൽമാൻ സോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റ് സൽമാൻ സോസ്, അദ്ദേഹമാണ് ഒരു പരാതി കൊടുത്തിരുന്നത്. ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ പരാതിയിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ റിട്ടേണിംഗ് ഓഫീസറെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതിന്റെ പ്രതികരണമാണെന്നും അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും സൽമാൻ സോസ് കൊടുത്ത പരാതിയിൽ ഉള്ളടക്കം എന്താണ്, അത് മധുസൂദൻ മിസ്ത്രിയെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ, ഇവ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷമേ മിസ്ത്രിയുടെ ഇത്രയും രൂക്ഷമായ പ്രതികരണത്തിലേക്ക് എനിക്ക് കടക്കാൻ പറ്റൂ. അതെനിക്ക് കിട്ടിയിട്ടില്ല, പരാതി കിട്ടിയിട്ടില്ല, അതുപോലെ മിസ്ത്രിയുടെ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം കിട്ടിയിട്ടില്ല. നമ്മൾ ഈ മാധ്യമങ്ങൾ കണ്ടതും ഇപ്പൊ ശരത്ത് പറഞ്ഞതും മാത്രമേ എനിക്ക്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ആകത്തുക അത് തന്നെയാണ്. അത് വളരെ പരസ്യമായി തന്നെ പുറത്തു വന്നു. ഏതെങ്കിലും ഊഹിച്ചെഴുതിയതോ അല്ലെങ്കിൽ സൂചനകളിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത വൃത്തങ്ങൾ നൽകിയതോ ഒന്നുമല്ല, വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെതായി തന്നെ പുറത്തു വന്ന വിശദീകരണമാണ്. ആ വിശദീകരണത്തിലാണ് ഇങ്ങനെ ഒരു ആക്ഷേപം, ശശി തരൂരിന് ഇരട്ട മുഖമാണ് എന്നൊരു ആക്ഷേപം, അധിക്ഷേപം. അത് അതിൻ്റെ മര്യാദകളുടെ ലംഘനമല്ലേ? മര്യാദയോടെ ജനാധിപത്യപരമായി ആ പരിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രതികരിക്കാമായിരുന്നല്ലോ. അത് അദ്ദേഹം ചെയ്തില്ല എന്ന് അത് കാണുന്ന ആർക്കും തോന്നും. അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. അല്ല, അങ്ങനൊന്നുമില്ല. അപ്പൊ ഒരാൾക്ക് ഇരട്ടമുഖമാണെന്ന് തോന്നിയാൽ അത് തുറന്നു പറയും. അതിപ്പോ എന്താ തെറ്റുള്ളത്? ഭരണാധികാരിയാണ്. ഒരാൾക്ക് ആസാരമില്ല. അതിപ്പോ എന്താ പറയാ, പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ആർക്കൊപ്പമാണല്ലേ. അല്ല, അത് പറയാൻ പറ്റില്ല. കാരണം ഒരു പദവി ഇരിക്കുന്ന ഒരാളെ, ഇപ്പൊ ഞാൻ ഒരു പദവി ഇരിക്കുകയാണ്, എനിക്ക് എന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവനയാണ് എനിക്ക് തോന്നിയാൽ ഒരുപക്ഷെ ഞാൻ അതേ രീതിയിൽ പ്രതികരിച്ചു എന്ന് വരും. അത് ശരിയാണ്. എങ്ങനെ ശ്രീ എൻ ശ്രീകുമാറിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതാണെങ്കിൽ ആ നിലയിൽ പറയാം. പക്ഷെ താങ്കളെ ഒരു ചുമതല കോൺഗ്രസ് പാർട്ടി ഏൽപ്പിക്കുന്നു എന്നിരിക്കട്ടെ, ആ ചുമതലയിലിരിക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ ആ സംവിധാനത്തിൻ്റെ ഒരു പിഴവ് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടിയാൽ അതിനെ ഉൾക്കൊള്ളാനുള്ള പാകത വേണ്ടേ? അതല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ കടന്നാക്രമിച്ച് ആക്ഷേപിച്ചാണോ ഇത്ര പേഴ്സണാലിറ്റി ഉണ്ടെന്ന് നേതാക്കൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന തരൂരിനെ സമീപിക്കേണ്ടത്? ശരത്തെ, സൽമാൻ സോസ് കൊടുത്ത പരാതി നമ്മൾ കണ്ടിട്ടില്ല. ആ പരാതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിഞ്ഞാലല്ലേ മധുസൂദൻ മിസ്ത്രിയുടെ പ്രതികരണത്തിന്റെ രൂക്ഷത നമുക്ക് വിവരിക്കാൻ പറ്റുള്ളൂ.
സാറത് പറഞ്ഞില്ല എന്ന് സാന്ദർഭ സൗകര്യാർത്ഥം പറയുന്നതാണ്. അത് എത്രയോ വാർത്തകളിൽ മുഖ്യ വാർത്തയായി ആ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. അതെല്ലാം വെച്ചുകൊണ്ടാണ് സമിതിക്ക് മുമ്പിൽ താങ്കൾ തന്നെ പറഞ്ഞ പോലെ തൃപ്തിയുണ്ട് തരൂരിന് എന്നൊരു തോന്നൽ സമിതിക്ക് ഈ വരണാധികാരിക്കും മറ്റും നൽകുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചെല്ലുമ്പോൾ മറ്റൊരു തരത്തിൽ പെരുമാറുന്നു എന്ന് തരൂരിനെ കുറിച്ച് അദ്ദേഹം പറയാനിടയാക്കിയതാണ്. ഇന്നലെ അടക്കം നമ്മുടെ മലയാള പത്രങ്ങളിലൊക്കെ തലക്കെട്ട് വാർത്തയായിരുന്നല്ലോ, വ്യാജ വോട്ടർമാർ ക്രമക്കേട്. തെലങ്കാന, പഞ്ചാബ്, UPയിൽ ഇവിടുത്തെയൊക്കെ വോട്ടർ പട്ടികയെക്കുറിച്ചും ബോക്സിനെ കുറിച്ചും ഒക്കെയുള്ള പരാതി, ഇതൊക്കെയാണ് തരൂരിൻ്റെതായി ആശങ്കയായി അദ്ദേഹം രേഖപ്പെടുത്തിയത്. അല്ല ശരത്, അതല്ല, ഇതില് വേറൊരു പരാതി ഉണ്ട്. അതായത് UPയിലത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്, UPയിലെ വോട്ടെടുപ്പ് സംബന്ധിച്ച് അത് രണ്ട് ബാലറ്റ് ബോക്സില് എന്തോ സീൽ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പരാതി ഉണ്ടായിരുന്നു. അതിൽ രണ്ട് ബോക്സില് 400 വീതം വോട്ടുകളേ ഉള്ളൂ, ആ വോട്ടുകൾ വേണമെങ്കിൽ തരൂർ എടുത്തോട്ടെ എന്ന് പോലും മിസ്ത്രി ഇന്നലെ പരസ്യമായി പറഞ്ഞതാണ്, നമുക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ പരസ്യമായി പറഞ്ഞ ആ ഒരു വിഷയത്തിലായിരിക്കാം ഒരു പക്ഷെ ഇവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത്. എന്തായാലും ഇന്ന് ഞാൻ വാർത്തയിൽ കേട്ടത്, എനിക്ക് എന്റെ ആധികാരികത അറിയില്ല, വാർത്തയിൽ കേട്ടത് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും എനിക്ക് അതിന്റെ ഒരു വിവരം കിട്ടിയില്ല. പക്ഷെ വാർത്തയിൽ ഞാൻ കേട്ടത് സോണിയാഗാന്ധി ശശി തരൂരിനെ കുറിച്ച് എന്തോ സംസാരിച്ചു എന്നൊക്കെയാണ്. എന്തായാലും ശരത് ഉദ്ദേശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്നലെ നിങ്ങളുടെ നമ്മുടെ സുഹൃത്തായ പോളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടവരെയുള്ള ഒരു സംഭവ വികാസങ്ങൾ ഇതിന്റെ വലിയ കോൺഗ്രസ്സിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ആ പ്രശ്നം ഒരു ആ അധ്യായം അടഞ്ഞു കഴിഞ്ഞു ശരത്തെ.